മാനസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ചാണ്. 1974 ആദ്യമായി ആഘോഷിച്ച ഈ ദിനം എല്ലാ വർഷവും June 5 ലോകമെമ്പാടും ആചരിക്കുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതിയുടെ എല്ലാ മേഖലകളും ഉൾപ്പെടുന്നു. ജനസംഖ്യ, സമുദ്രങ്ങൾ, വനങ്ങൾ, മൃഗങ്ങൾ, ഉരഗങ്ങൾ, ജലാശയങ്ങൾ മുതലായവ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ ബാധിക്കുന്ന പരിസ്ഥിതിയുടെ എല്ലാ ഘടകങ്ങളോടും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന ഏതൊരു നാശവും നമ്മുടെ ആരോഗ്യത്തിന് പ്രതിഫലിക്കും. അത് നാം മറക്കരുത്. പരിസ്ഥിതിക്ക് ഒരു പരിധിക്കപ്പുറം നാശം സംഭവിച്ചാൽ അത് മനുഷ്യരാശി സ്വയം ശവക്കുഴി കുഴിച്ചതുപോലെയാകും. ഭൂമിയിലെ ജീവൻ്റെ പരിസ്ഥിതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ലോക പരിസ്ഥിതി പോലുള്ള പരിപാടികൾ വളരെ പ്രധാനമാണ്. ഇത്തരം പരിപാടികളിൽ വലിയ പങ്കാളിത്തം ആവശ്യമാണ്. പരിപാടികളെ സഹായിക്കാൻ ജനങ്ങളും സർക്കാരും മുന്നോട്ട് വരണം. ആളുകൾ പരിസ്ഥിതിക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് കൂടുതൽ സെൻസിറ്റീവ് ആക്കുകയും അവ കുറയ്ക്കുന്നതിന് മുൻകൈ എടുക്കുകയും ചെയ്യണം. ലോക പരിസ്ഥിതി ദിനത്തിൽ എൻ്റെ പ്രസംഗം ഇതോടെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞുവെന്നും പരിസ്ഥിതി നാശത്തോട് സഹിഷ്ണുതയില്ലാത്ത മനോഭാവം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം.